മലാല വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദി വിജനനി മറ്റിനിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കനത്തിൻകടവ് റോഡ് നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദി വിജനനി മറ്റിനിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കനത്തിൻകടവ് റോഡ് നിലമ്പൂർ. ഫോൺ 9447181305. നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു. മലയോരത്ത് ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ മുതൽ മഴ അനുഭവപ്പെട്ടു. ഇടവേളകളിൽ തീവ്രമഴയും നൂൽമഴയും പെയ്തിറങ്ങി. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒരു കുടുംബത്തിലെ അഞ്ചു പേർ പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അമരമ്പലം പാലത്തിനു സമീപം ബുധനാഴ്ച പുലർച്ചെ 2:30 സംഭവം. രണ്ടു കുട്ടികൾ ഉൾപ്പെടെ 3 പേർ രക്ഷപ്പെട്ടു. വഴിക്കടവ് പഞ്ചായത്തിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക റോഡ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. പഞ്ചായത്തങ്ങാടി മാമാങ്കര റോഡിലെ റോഡാണ് വെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞു തകർന്ന് ഒലിച്ചുപോയത്. സൂപ്രണ്ടിന്റെ സേവനം പോലും ഇല്ലാത്ത നാഥനില്ലാത്ത ആതുരാലയമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി. താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തി 9 വർഷം ആയിട്ടും താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും നിലവിലുള്ളത്. ഭൂരഹിത പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള ഭൂമി വിതരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ITDP നേതൃത്വത്തിൽ ഗുണഭോക്തൃ സംഗമവും പ്ലോട്ടുകളുടെ നറുക്കെടുപ്പും നടത്തി. സബ് കളക്ടർ ശ്രീ ധന്യ സുരേഷിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത്. വാർത്തകൾ വിശദമായി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു. മലയോരത്ത് ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ മുതൽ മഴ അനുഭവപ്പെട്ടു. ഇടവേളകളിൽ തീവ്രമഴയും നൂൽമഴയും പെയ്തിറങ്ങി. ആകാശത്ത് മഴമേഘങ്ങളുടെ കൂമ്പാരവിരിപ്പ് വിട്ടൊഴിയാതെ കാണപ്പെട്ടു. കൃത്യതയോടെയാണ് മഴ പെയ്തത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു. മലയോരത്ത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ മഴ അനുഭവപ്പെട്ടു. ഇടവേളകളിൽ തീവ്രമഴയും നൂൽമഴയും പെയ്തിറങ്ങി. ആകാശത്ത് മഴമേഘങ്ങളുടെ കൂമ്പാര വിരിപ്പ് വിട്ടൊഴിയാതെ കാണപ്പെട്ടു. കൃത്യതയോടെയാണ് മഴ പെയ്തത്. നിലമ്പൂരിൽ ചൊവ്വാഴ്ച പുലർച്ചെ 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ 60 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ മഴയുടെ അളവാണിത്. മഴ ശക്തിപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് മലയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻ വർഷങ്ങളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായിട്ടുള്ളതും ഭീഷണി നിലനിൽക്കുന്നതുമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കണം എന്നാണ് നിർദ്ദേശം. മാറി താമസിക്കുന്നതിന് സൗകര്യം ലഭ്യമല്ലാത്തവർക്ക് ക്യാമ്പ് സൗകര്യമൊരുക്കുമെന്നും അറിയിപ്പുണ്ട്. വില്ലേജ് അധികൃതരാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മഴക്കാല ദുരന്ത രക്ഷാപ്രവർത്തനത്തിനായി കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെത്തിയ ദേശീയ ദുരന്ത നിവാരണ സേന ഡെപ്യൂട്ടി കളക്ടർ OG അരുണിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാത്രി അടിയന്തര യോഗം ചേർന്ന് പ്രളയം നേരിടുവാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, BDO കെ സന്തോഷ്, RMO ഡോക്ടർ ബഹാവുദ്ദീൻ, MVI മനുരാജ്, ഫയർഫോഴ്സ് ഓഫീസർ ബാബുരാജ്, DYSP സാജു കെ എബ്രഹാം, NDRF 4th ബറ്റാലിയൻ SI സഞ്ജീവ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ KP പ്രമോദ്, MC അരവിന്ദാക്ഷൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗ തീരുമാന പ്രകാരം ദുരന്ത നിവാരണ സേന കവളപ്പാറ ഉൾപ്പെടുന്ന പോത്തുകല്ല് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച സന്ദർശനം നടത്തി. മഴ കനത്താൽ മുൻകാല പ്രളയങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ളവരെ മാറ്റി പാർപ്പിക്കേണ്ടവരെ കണ്ടെത്തുവാനും ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കുവാനുമാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ വഴിക്കടവ് പഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലും സേന സന്ദർശിക്കും. സേന നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒരു കുടുംബത്തിലെ 5 പേർ പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അമരമ്പലം പാലത്തിന് സമീപം ബുധനാഴ്ച പുലർച്ചെ 2:30 സംഭവം. രണ്ട് കുട്ടികൾ ഉൾപ്പെടെ 3 പേർ രക്ഷപ്പെട്ടു. 2 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്.
അമരപ്പലം സ്വദേശികളായ കൊട്ടാടൻ സന്ധ്യ, മാതാവ് സുശീല, സന്ധ്യയുടെ മക്കളായ അനുശ്രീ, അനുഷ അരുൺ എന്നിവരാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30 അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിന് സമീപമാണ് ഇവർ പുഴയിലേക്ക് എടുത്തു ചാടിയത്. ഇതിൽ മക്കളായ അരുൺ, അനുഷ എന്നിവർ നീന്തി രക്ഷപ്പെട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെ അയൽവാസികളോട് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത്. പുക്കുട്ടുപാടം പോലീസും നാട്ടുകാരും ഉടൻ സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് ഫയർഫോഴ്സ്, നിലമ്പൂർ ERF ടീം തുടങ്ങിയവർ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇതിനിടെ സന്ധ്യ 2 കിലോമീറ്റർ താഴെ ചിറായി കടവിൽ കയറി രക്ഷപ്പെട്ടു. സുശീലയ്ക്കും അനുശ്രീക്കും വേണ്ടി ബോട്ട് എത്തി തിരച്ചിൽ തുടരുകയാണ്. നിലമ്പൂർ തഹസിൽദാർ PV സിന്ധു, വില്ലേജ് ഓഫീസർ NV ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി നേതൃത്വം നൽകി. സന്ധ്യയുടെ ഭർത്താവ് ബാബുരാജ് വിദേശത്താണ്. വീട്ടുവാടക അടയ്ക്കുവാൻ പണമില്ലാത്തതിനാൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് രക്ഷപ്പെട്ട സന്ധ്യ പറഞ്ഞു. വഴിക്കടവ് പഞ്ചായത്തിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക റോഡ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. പഞ്ചായത്ത് അങ്ങാടി മാമങ്കര റോഡിലെ റോഡാണ് വെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞു തകർന്ന് ഒലിച്ചുപോയത്. വഴിക്കടവ് പഞ്ചായത്തിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക റോഡ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. പഞ്ചായത്ത് അങ്ങാടി മാമാങ്കര റോഡിലെ റോഡാണ് വെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞു തകർന്ന് ഒലിച്ചുപോയത്. ഇവിടെ പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം നടന്നു വരുന്നുണ്ട്. റോഡ് പൊളിച്ചുമാറ്റിയാണ് പാലത്തിന്റെ നിർമ്മാണം. ഇവിടെ ഓട്ടോറിക്ഷ, ഇരുചക്ര വാഹനം എന്നിവയ്ക്ക് കടന്നു പോകുവാനായി പാലത്തിന് താഴെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴയ്ക്ക് കുറുകെ വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് മുകളിൽ മൺചാക്കുകൾ ഉപയോഗിച്ച് താൽക്കാലിക പാത നിർമ്മിച്ചിരുന്നു. ഇതാണ് പുഴയിലൂടെയുള്ള മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോയത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പുഴയ്ക്ക് അക്കരെയുള്ള കുടുംബങ്ങൾക്ക് ഇനി നെല്ലിക്കുത്ത്, വരക്കുളം, വള്ളിക്കാട് വഴിയോ പാലാട് മൊടപ്പൊയ്ക വഴിയോ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായി വരും. സൂപ്രണ്ടിന്റെ സേവനം പോലും ഇല്ലാത്ത, നാഥനില്ലാത്ത ആതുരാലയമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി. 2014 താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വന്നത്. 9 വർഷമായിട്ടും താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും നിലവിലുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗം ചികിത്സ തേടുന്ന ആശുപത്രികളിലൊന്നാണ്. മതിയായ ചികിത്സാ സംവിധാനം ഒരുക്കാതെയും ജീവനക്കാരെ നിയമിക്കാതെയും കിതച്ചു മുന്നോട്ട് പോകുന്നത്. ആശുപത്രി നാഥനില്ലാതായിട്ട് 3 മാസം പിന്നിട്ടു. ഇപ്പോൾ സൂപ്രണ്ട് ഇൻചാർജ് ഭരണമാണ്. സൂപ്രണ്ടിന്റെ ചുമതല വഹിച്ചിരുന്ന കൺസൾട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റി പകരം നിയമനം നടക്കാത്തത് മൂലം ഇപ്പോൾ ഫിസിഷ്യന്മാരിൽ ഒരാൾക്കാണ് താൽക്കാലിക സൂപ്രണ്ടിന്റെ ചുമതല. പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെ അടുത്തിടെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. ഒഴിവ് വന്ന തസ്തികകളിൽ മിക്കതും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അസ്ഥിരോഗ വിഭാഗത്തിൽ 2 ഡോക്ടർമാരിൽ കൺസൾട്ടന്റിനെ മാറ്റി പകരം നിയമനം നടന്നിട്ടില്ല. നെഞ്ചുരോഗ വിഭാഗത്തിൽ പണ്ടുമുതലേ ആളില്ല. ജനറൽ സർജൻ 2 പേരുണ്ടെങ്കിലും ഫലത്തിൽ ഒരാളുടെ സേവനം മാത്രമേ ഉള്ളൂ. വാർഡിൽ റൗണ്ട്സ് കഴിഞ്ഞു വരുന്നത് വരെ OPയിൽ രോഗികൾ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. താലൂക്ക് ആശുപത്രിയിലായിരുന്നപ്പോഴുണ്ടായിരുന്ന 2 ജനറൽ സർജന്റെ തസ്തിക മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. 4 പേർ വേണ്ടിയിടത്താണിത്. എന്ത് വിഭാഗത്തിൽ ശസ്ത്രക്രിയ നടത്തുമ്പോഴും ജനറൽ സർജന്റെ സാന്നിധ്യം വേണമെന്നാണ് ചട്ടം. ജീവനക്കാരുടെ കുറവിന് പുറമെ മതിയായ കെട്ടിട സൗകര്യവും ഇല്ലാത്തതാണ് ആശുപത്രി നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി. ആശുപത്രി വികസനത്തിന് സമീപത്തെ സർക്കാർ UP സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുവാനുള്ള ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. വീട്ടിക്കുത്ത് LP സ്കൂൾ UP സ്കൂളാക്കി ഉയർത്തി ഇവിടേക്ക് കുട്ടികളെ മാറ്റുന്നതിന് ധാരണയായിരുന്നു. സ്കൂളിന്റെ അധീനതയിലുള്ള 2.5 ഏക്കർ ഭൂമി ലഭ്യമായാൽ ആശുപത്രിയുടെ വികസനം സാധ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കി നഗരസഭാ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചുവെന്നല്ലാതെ മറ്റ് നടപടികളൊന്നും ആയിട്ടില്ല. 2014 NHM അനുവദിച്ച 10 കോടി രൂപ കൊണ്ട് നിർമ്മാണം തുടങ്ങിയ 4 നില മാതൃശിശു ബ്ലോക്ക് ഇപ്പോഴും പാതിവഴിയിൽ കിടക്കുകയാണ്. പരിഷ്കരിച്ച എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടം പണി പൂർത്തീകരിക്കുവാൻ അടുത്തിടെയാണ് 16.5 കോടിയുടെ ഭരണാനുമതി കിട്ടിയത്. ആദിവാസികൾക്കായുള്ള ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ 1.5 കോടിയുടെ പ്രസവ പരിപാലന കേന്ദ്രം തറക്കല്ലിൽ കിടപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായി. അർബുദ ചികിത്സാ വിഭാഗത്തിൽ ഒരു മുഴുവൻ സമയ ഡോക്ടർ മാത്രമാണുള്ളത്. ദിവസവും 40 മുകളിൽ രോഗികളാണ് ഡോക്ടറെ കാണാനായി എത്തുന്നത്. സാന്ത്വന പരിചരണ വാർഡിൽ 10 കിടക്കകൾ മാത്രം. ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഈ ആവശ്യവുമായി ഒട്ടേറെ സമരങ്ങളും നിവേദനങ്ങളും നൽകി കാത്തിരിപ്പാണ്.
രാത്രിയിലുൾപ്പെടെ ഒരു ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കേണ്ടതുണ്ട്. തസ്തികയില്ലെന്ന കാരണത്താലാണ് ഇവിടെ കാർഡിയോളജിസ്റ്റിനെ നിയമിക്കാത്തത്. ഡോക്ടറില്ലെന്ന കാരണത്താൽ കാർഡിയാക് ICU ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രയോജനമില്ലാതെ കിടക്കുന്നു. 1 കോടി രൂപയോളം മുടക്കി വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കാർഡിയാക് ICU ആണ് അടഞ്ഞു കിടക്കുന്നത്. മലയോരവാസികൾക്ക് ഏതു പാതിരാത്രിയിലും ഓടിയെത്തി ചികിത്സ തേടുവാനുള്ള ആശ്രയ കേന്ദ്രമായ ഇവിടെ ഹൃദ്രോഗ വിഭാഗവും കാർഡിയാക് ICUവും അടക്കമുള്ള സൗകര്യങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്ന് കാലങ്ങളായുള്ള ആവശ്യമാണ്. പീഡിയാട്രിക് ICU വേണമെന്ന ആവശ്യവുമുണ്ട്. കുട്ടികളുടെ വാർഡ് ഇല്ലാത്തതിനാൽ ദുരിതം അനുഭവിക്കുന്നത് അത്യാഹിത ചികിത്സയ്ക്കെത്തുന്ന കുട്ടികൾക്കൊപ്പം ഇവിടെ ചികിത്സ തേടി വരുന്ന പാവപ്പെട്ട ഗർഭിണികൾ കൂടിയാണ്. കുട്ടികളുടെ ICU ഇല്ലാത്തതിനാൽ പ്രസവാനന്തരം നവജാത ശിശുക്കളുടെ ചികിത്സ വഴിമുട്ടുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാരുടെ അഭാവം, എക്സ്റേ യൂണിറ്റുകളുടെ സേവനക്കുറവ്, ഡയാലിസിസ് യൂണിറ്റ് വിപുലീകരണം, ആശുപത്രിയിൽ നേരിടുന്ന വൈദ്യുതി, വെള്ളം, ശുചിമുറി വിഷയങ്ങൾ തുടങ്ങിയവ പരാതികളായി നിലനിൽക്കുന്നു. താലൂക്ക് ആശുപത്രിയായിരുന്നപ്പോഴുള്ള 142 കിടക്കകൾ മാത്രമാണ് ജില്ലാ ആശുപത്രിയായിരുന്നപ്പോഴും ഉള്ളത്. 41 സ്റ്റാഫ് നഴ്സുമാരാണ് സ്ഥിരമായുള്ളത്. HMC, RSBY, ദേശീയ ആരോഗ്യമിഷൻ എന്നിവയിലെ താൽക്കാലിക നഴ്സുമാർ ഉൾപ്പെടുമ്പോൾ 60 വരും. OP, IP, കാഷ്വാലിറ്റി, തിയേറ്റർ, പ്രസവമുറി എന്നിവിടങ്ങളിലെല്ലാം പരിമിതമായ നഴ്സുമാരുടെ സേവനമാണ് ലഭിക്കുന്നത്. ദിവസേന 1300ലധികം രോഗികൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. സ്ഥലപരിമിതി കാരണം കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട രോഗികളിൽ പലരെയും മരുന്ന് നൽകി മടക്കി അയക്കേണ്ട സ്ഥിതിയാണുള്ളത്. 300ലധികം രോഗികൾ ഇപ്പോൾ കിടത്തി ചികിത്സയുണ്ട്. ഭൂരഹിത പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള ഭൂമി വിതരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ITDP നേതൃത്വത്തിൽ ഗുണഭോക്തൃ സംഗമവും പ്ലോട്ടുകളുടെ നറുക്കെടുപ്പും നടത്തി. സബ് കളക്ടർ ശ്രീ ധന്യ സുരേഷിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത്. കേന്ദ്ര അനുമതി ലഭിച്ചിട്ട് നമുക്ക് ഭൂരഹിത പട്ടികവർഗ കുടുംബങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അത്തിക്കൽ, നെല്ലിപ്പൊയിൽ, കൊടിയേരി ആൻഡ് തൃക്കൈക്കുത്ത്, ഇങ്ങനെ 3 ബിറ്റുകളിലായിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഇന്ന് തൃക്കൈക്കുത്ത് ബിറ്റിലേ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിലമ്പൂർ വില്ലേജിലെ ബ്ലോക്ക് 92 സർവേ നമ്പർ 86 ടോട്ടൽ വിസ്തീർണം 6.5946 ഹെക്ടറാണ്. ഹെക്ടർ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 16.30 ഏക്കറാണ് തൃക്കൈക്കുത്ത് വീട്ടില് നമുക്ക് ഭൂരഹിത ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി ലഭിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി കളക്ടർ JO അരുൺ, തഹസിൽദാർമാരായ MP സിന്ധു, AJ ശ്രീ, ITDP ഓഫീസർ KS ശ്രീരേഖ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയക്നാത്തോപ്പിൽ, ITDP റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ നഗരസഭയിലെ തൃക്കൈക്കുത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി നൽകാനുള്ള 10 സെന്റ് വീതമുള്ള 143 പ്ലോട്ടുകളാണ് ഉള്ളത്. ഇവയിൽ പൊതു ആവശ്യങ്ങൾക്കായുള്ള സ്ഥലം ഒഴിവാക്കി 132 പ്ലോട്ടുകൾക്കുള്ള നറുക്കെടുപ്പാണ് നിലമ്പൂരിൽ നടത്തിയത്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, ഭൂരഹിത പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഭൂമിയാണ് ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തൃക്കൈക്കുത്ത് ഭാഗത്ത് 132 കുടുംബങ്ങൾക്കാണ് ഇന്ന് ബഹുമാന്യനായ PV അൻവർ MLA ശ്രമഫലവും മറ്റും ഉണ്ടായിട്ട് നമുക്ക് ഭൂരഹിത പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇവിടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ കാലാകാലങ്ങളിലായി നമ്മളിതുപോലുള്ള വിഭാഗങ്ങൾക്ക് ഒരു തലച്ചായ്ക്കാനൊരു ഇടം കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാലം. ആകെ 183 അപേക്ഷകരാണ് ഇവിടേക്കായി ഉണ്ടായിരുന്നത്. ജില്ലയിലെ ആദിവാസി കോളനികളിലെ SSLC+2 വിജയികൾക്ക് പ്രോത്സാഹനവുമായി PV അബ്ദുൽ വഹാബ് MP വകയായി ഉല്ലാസയാത്ര. ഈ വർഷം ജയിച്ച 180 പേരാണ് മൈസൂരിലേക്ക് ഉല്ലാസയാത്ര പോയത്. മുഴുവൻ ചെലവും വഹാബ് MP വഹിച്ചു. ജില്ലയിലെ ആദിവാസി കോളനികളിലെ SSLC+2 വിജയികൾക്ക് പ്രോത്സാഹനമായി PV അബ്ദുൽ വഹാബ് MP വകയായി ഉല്ലാസയാത്ര. ഈ വർഷം ജയിച്ച 180 പേരാണ് മൈസൂരുവിലേക്ക് ഉല്ലാസയാത്ര പോയത്. മുഴുവൻ ചെലവും വഹാബ് MP വഹിച്ചു.
നിലമ്പൂരിൽ ജൂൺ 18 ജൻശിക്ഷൺ സംസ്ഥാന നേതൃത്വത്തിൽ വിജയകളെ അനുമോദിച്ചിരുന്നു. ഉൾക്കാടുകളിലെ കോളനികളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 135 പേരാണ് പങ്കെടുത്തത്. പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ വഹാബ കുട്ടികളോട് സമ്മാനമെന്നോണം ആഗ്രഹം ആരാഞ്ഞു. മൈസൂരു കാണണമെന്ന ആഗ്രഹമാണ് ഭൂരിഭാഗം പേരും ഉന്നയിച്ചത്. തുടർന്ന് പഠിക്കണമെന്ന് വഹാബ MP ഉപാധി വെച്ചു. എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തു. എല്ലാവരും സമ്മതിച്ച സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കി. ഇന്നലെ പുലർച്ചെ 4 ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളിലാണ് യാത്ര പുറപ്പെട്ടത്. വഹാബ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. കേട്ടറിഞ്ഞ കൂടുതൽ പേർ എത്തിയത് കുട്ടികളുടെ എണ്ണം കൂട്ടാൻ ഇടയാക്കി. തുടർ പഠനത്തിന് അപേക്ഷിക്കാത്തവരും അലോട്ട്മെന്റ് അറിയാത്തവരും അവരിലുണ്ട്. അവർക്ക് തുടർ പഠനം ഉറപ്പാക്കി. പ്ലസ് ടുക്കാർക്ക് വഹാബ് MP രക്ഷാധികാരിയായ അമാൽ കോളേജിൽ പ്രവേശനം നൽകും. മൈസൂർ രാജകൊട്ടാരം, ടിപ്പു സുൽത്താന്റെ കൊട്ടാരം, വൃന്ദാവനം ഗാർഡൻ എല്ലാം അത്ഭുതത്തോടെയാണ് കുട്ടികൾ കണ്ടത്. വീൽചെയറിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി കൂട്ടത്തിലുണ്ട്. പക്ഷി സംഗീതം കണ്ടപ്പോൾ നിലമ്പൂർ കാട്ടിൽ ഇതിലേറെ ഇനം കിളികളുണ്ടെന്നായി ചിലർ. JSS ഡയറക്ടർ വി ഉമ്മർ കോയ, സി ദീപ, നബാർഡ് സഹായത്തോടെ നടപ്പാക്കുന്ന വില്ലേജ് ആസൂത്രണ സമിതി അംഗങ്ങളായ സുനിൽ പാലക്കയം, വിജി, ആതിര, രമ്യ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ക്യാൻസറിന്റെ ദുരിതം പേറുന്ന പാലിയേറ്റീവ് രോഗികൾക്ക് കാരുണ്യത്തിന്റെ ഇഴകൾ ദാനം ചെയ്ത് മാതൃകയായിരിക്കുകയാണ് പാലപ്പറമ്പ് മാർക്ലിമീസ് UP സ്കൂളിലെ 6 ക്ലാസ് വിദ്യാർത്ഥിയായ അസ്ബിൻ ഫിറോസ്. ബാർബർ തൊഴിലാളിയായ പൂളക്കുളങ്ങര ഫിറോസ് ബാബുവിന്റെയും ഷാഹിനയുടെയും മകനാണ് 11-കാരനായ അസ്ബിൻ. മമ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ഉമൈമത്ത്, വാർഡ് മെമ്പർ സീന ചന്ദ്രൻ, അസ്ബിനിന്റെ അധ്യാപകരായ പോൾ മാത്യു, ഹരീഷ്, സന്നദ്ധ പ്രവർത്തകൻ PK മുജീബ് കൂടാതെ ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അസ്ബിൻ മുടി ദാനം ചെയ്തു. വളരെ ചെറുപ്രായത്തിൽ തന്നെ കാരുണ്യപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. കിഡ്നി രോഗികൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിലും മറ്റും സജീവമായിരുന്ന അസ്ബിൻ വരും തലമുറയ്ക്ക് മാതൃകയാണെന്നും ആദരവും ഉപഹാരവും നൽകിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ഉമൈമത്ത് പറഞ്ഞു. കഴിഞ്ഞ 2.5 വർഷം മുൻപ് ചാനൽ വാർത്ത കേൾക്കുമ്പോഴാണ് ക്യാൻസർ രോഗികൾക്ക് മുടിദാനം ചെയ്യുന്നതിനെക്കുറിച്ച് അസ്ബിൻ അറിയുന്നത്. തന്റെ മാതാപിതാക്കളോട് അസ്ബിൻ വിവരം പറയുകയും അന്നു മുതൽ തന്നെ മുടി മുറിക്കാതെ വളർത്തുകയുമായിരുന്നു. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ വിദ്യാരംഗം ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ബഷീർ ദിനാചരണവും സംഘടിപ്പിച്ചു. സിനിമാ പ്രവർത്തകനും എഴുത്തുകാരനുമായ അനിൽരാമൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ കൃഷ്ണചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MTA പ്രസിഡന്റ് ദീപ, അധ്യാപിക CP ചിത്ര, വിദ്യാരംഗം കോർഡിനേറ്റർ സൗമ്യ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക ബീന മാത്യു സ്വാഗതവും ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വിദ്യാരംഗത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടി, ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീറിനെ അറിയൽ, ബഷീർ കഥാപാത്രങ്ങളിലൂടെ സ്കിറ്റുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ പുതിയ അമീറായി തെരഞ്ഞെടുക്കപ്പെട്ട പി മുജീബ് റഹ്മാന് നിലമ്പൂരിൽ പൗരാവലി സ്വീകരണം നൽകി. നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ പരിപാടി PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് സലീം അമ്പാട് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര ശൂറ അംഗം MI അബ്ദുൽ അസീസ്, TT സിദ്ദീഖ് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, ഫാദർ മാത്യൂസ് പട്ടിയാനിക്കൽ, സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി തൗഫിഖ് മമ്പാട്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ അബ്ദുൽ വഹാബ്, അബ്ദുൽ ലത്തീഫ് കൂരാട്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ, സ്വാഗത സംഘം ചെയർമാൻ KP അബ്ദുറഹ്മാൻ, SIO ജില്ലാ പ്രസിഡന്റ് KP തഹസീൻ എന്നിവർ സംസാരിച്ചു. 1-ാം ക്ലാസ്സുകാർക്ക് ഓർമ്മ സമ്മാനങ്ങളുമായി 1-ാം ക്ലാസ്സുകാരെത്തി. മാമാങ്കര ഗവൺമെന്റ് LP സ്കൂളിലെ ആദ്യ 1-ാം ക്ലാസ് ബാച്ചുകാരായ തിരുമുറ്റക്കാരാണ് പുതുതലമുറയിലെ 1-ാം ക്ലാസ്സുകാർക്ക് സ്നേഹ സമ്മാനങ്ങളുമായി എത്തിയത്. 1973 മാമാങ്കര ഗവൺമെന്റ് LP സ്കൂൾ സ്ഥാപിതമായത്. അന്നത്തെ 1-ാം ക്ലാസ്സുകാരാണ് പ്രീ പ്രൈമറി തലത്തിലെ കുട്ടികൾക്ക് വർണ്ണ കളിക്കോപ്പുകളും ഫർണിച്ചറുകളും ഇരിപ്പിടങ്ങളുമായി എത്തിയത്. സ്കൂളിന് ഭൂമി സൗജന്യമായി നൽകിയ ആലാംപള്ളി ഇട്ടി ആന്ത്രയോസിന്റെ ശിലാഫലകം സ്കൂൾ കവാടത്തിൽ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് അരനൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായി അവർ കലാലയമുറ്റത്തെത്തിയത്. തിരുമുറ്റം എന്നാണ് ആദ്യ ബാച്ചിന്റെ കൂട്ടായ്മയ്ക്ക് പേരിട്ടിരിക്കുന്നത്. കൂട്ടം ചേർന്ന് പഴയ കാലാനുഭവങ്ങൾ പങ്കുവച്ചും സ്കൂളിലെ കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തും വരവാഘോഷമാക്കി. 1-ാം ക്ലാസ്സുകാർക്ക് കൊണ്ടുവന്ന സ്നേഹ സമ്മാനങ്ങളിൽ അവർ പഴയ 1-ാം ക്ലാസ് ഓർമ്മകൾ പുതുക്കി. 1973 ബാച്ചിൽ മാമാങ്കര GMLP സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഈ സ്കൂളിൻ്റെ ആദ്യ ബാച്ചിൽ, സ്കൂൾ ആരംഭിച്ചത് 1973 ആദ്യ ബാച്ചിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള സ്കൂളിൻ്റെ വാർഷികത്തിലാണ് ഇങ്ങനെ ഒരു സംഗമം നടത്താനുള്ള അവസരം ലഭിച്ചത്. ആ വാർഷികത്തിന് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നിരുന്നു. 180 കുട്ടികളാണ് അന്ന് ആ സ്കൂളിൽ ആദ്യം ചേർന്നിട്ടുള്ളത്. ഈ സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിച്ചാൽ
ഞങ്ങളെല്ലാവരുടെയും ഇത് കണ്ടെത്താൻ സാധിച്ചു. 50 വർഷങ്ങൾക്ക് മുമ്പുള്ള അഡ്മിഷൻ രജിസ്റ്റർ ഇന്നും സ്കൂളിൽ ലഭ്യമാണ്. അതിൽ ആ രജിസ്റ്ററിൽ ആദ്യത്തെ നമ്പറായിട്ട് 100-ൽ താഴെയുള്ള നമ്പറായിട്ട് ഞങ്ങളൊക്കെ അഡ്മിഷൻ നമ്പർ അതിൽ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. ശിലാസ്ഥാപനത്തിൻ്റെ അനാച്ഛാദനം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ ആദ്യം പ്രവേശനം നേടിയ ആലാംപള്ളിയിൽ ജസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയമോൾ വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുൽ കരീം, നൈതക്കോടൻ റംലത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക സോളി തോമസ്, പൂർവ്വ വിദ്യാർത്ഥികളായ ഫാദർ മാക്കൂസ് കളപ്പുരയിൽ, സഫറുള്ള, മറ്റത്തിൽ ബഷീർ, സുരേഷ്, മുൻ പഞ്ചായത്ത് അംഗം സി ബി ആലാംപള്ളിയിൽ എന്നിവർ സംസാരിച്ചു. ദി യുണൈറ്റഡ് ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്ത് മുറിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വായനശാലയുടെ പ്രവർത്തന പരിധിയിലെ കുട്ടികളെ അനുമോദിച്ചു. വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകിയാണ് കുട്ടികളെ അനുമോദിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വായനശാലയുടെ മെമ്പർമാരുടെ മക്കളെയും വായനശാലയുടെ പ്രവർത്തന പരിധിയിലെ കുട്ടികളെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ജനറ്റിക്സ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രിയിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയ അനാമികയെയുമാണ് അനുമോദിച്ചത്. വായനശാല പ്രസിഡന്റ് ദീപ ചടങ്ങിൽ അധ്യക്ഷയായി. സെക്രട്ടറി പ്രമോദ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CP സുബോധ് ചടങ്ങിന് ആശംസകൾ നേർന്നു. കമ്മിറ്റി അംഗങ്ങളായ പ്രവീണ കമ്മത്ത്, സിനി സുന്ദർ, ഷങ്കീത്, ലൈബ്രേറിയൻ ജയന്തി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിലമ്പൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവുമായി 1 വർഷത്തെ സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. അകമ്പാടത്ത് നടന്ന പരിപാടി റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ്, സിനിമാ സംവിധായകൻ ലാൽജോസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എം ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. 2023-24 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് എം ഷാനവാസ്, സെക്രട്ടറി TC അബ്ദുസമദ്, ട്രഷറർ ഉസ്മാൻ എന്നിവർ സ്ഥാനമേറ്റു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പ്രഭാകരൻ, നരേന്ദ്രദേവ്, ഡോക്ടർ CM ഗോപിനാഥ്, ഡോക്ടർ PS കേദാർനാഥ്, സി ബ്രിജേഷ്, വിനോദ് പി മെനോൻ, എം ദിലീപ്, ജിജി തോമസ്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ പ്രസിഡന്റ് ഷിബു മാർട്ടിൻ ജോൺ സ്വാഗതം പറഞ്ഞു. CS വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹോംഗാർഡുമാർക്കുള്ള മഴക്കോട്ടുകൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുനിൽ പുളിക്കൽ ഏറ്റുവാങ്ങി. ഡോക്ടർ EK ഉമ്മറിന്റെ സ്മരണക്കേർപ്പെടുത്തിയ യുവ സംവിധായക പ്രതിഭാ പുരസ്കാരം ഷഹദ് നിലമ്പൂരിന് ലാൽജോസ് സമ്മാനിച്ചു. അംഗനവാടികളിലെ വിദ്യാർത്ഥികൾക്കുള്ള ബാഗുകൾ മമ്പാട് GHS സ്കൂളിന് ഫർണിച്ചർ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായ ഗായിക ആതിര പോത്തുകൾ, ആതുര സേവന രംഗത്ത് നിസ്തുല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാർ, റോട്ടറി ക്ലബിന്റെ മുൻ പ്രസിഡന്റുമാർ എന്നിവരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.